അഗ്നിസാക്ഷിയായി താലി കെട്ടിയ പുരുഷന് മറ്റൊരു സ്ത്രീയിൽ കുട്ടിയുണ്ടെന്നറിഞ്ഞാൽ ഏത് പെണ്ണും തകർന്നു പോകും. പക്ഷെ സീത തകരുകയല്ല, പോരാടുകയാണ്. സത്യം തേടിയുള്ള പോരാട്ടം. ഇപ്പൊ സീത അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് എത്രയാണെന്ന് എനിക്കറിയാൻ പറ്റും. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാണ് സീത, സോറി. എല്ലാവരുടെ മുന്നിലും മാന്യനും സൽസ്വഭാവിയാണ് ഇദ്ദേഹം. ആ മാന്യതയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന ഭയം കാരണം സത്യം തുറന്നു പറയാത്തതാ. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞല്ലോ ശ്രേയ ജയിലിൽ പോവാൻ ഒരുങ്ങിക്കോളെ. ഞാനൊന്നും മനസ്സു വെച്ച നിങ്ങളൊക്കെ ആയിരിക്കും ജയിലിൽ പോകുന്നത്. സീതയുടെ സത്യാന്വേഷണം കല്യാണിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനാണ്. എനിക്ക് ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽപ്പുണ്ട്, അത് തീർക്കണം. ശ്രേയയുടെയും കുഞ്ഞിന്റെയും പിന്നിൽ മറഞ്ഞു നിന്ന് ചരട് വലിക്കുന്നത് ആരെന്ന് കണ്ടെത്താൻ സീതയ്ക്കാവുമോ?